ദൈവത്തിൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പെരുന്നാൾ ദിവസമാണ്. പരിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മ പെരുന്നാൾ ഈ സ്ലീഹാനോമ്പ് വീടുന്ന ദിവസം ആഘോഷിക്കണമെന്നാണ് നമ്മുടെ പിതാക്കന്മാരെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ പരിശുദ്ധ ദേവാലയം സ്ഥാപിക്കപ്പെട്ടത് പരിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ നാമത്തിലാണ്. ഇന്നത്തെ പെരുന്നാൾ ദിവസം ഒരു മോറാനായ പെരുന്നാൾ എന്നുള്ള വിധത്തിൽ ആഘോഷിക്കണമെന്നാണ് സഭയുടെ ചട്ടം. പല വിധത്തിലും ഈ പെരുന്നാൾ ആധ്യാത്മികമായി ഗൗരവമുള്ളതും സുപ്രധാനവുമാണ്. പരിശുദ്ധ പരുമല സെമിനാരിയിലുള്ള ഈ പരിശുദ്ധ ദേവാലയം പരിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ നാമത്തിലാണ് എന്ന് അറിഞ്ഞുകൂടാത്ത ധാരാളം വിശ്വാസികൾ നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ വരുന്ന വിശ്വാസികളിൽ പോലും ഈ ദേവാലയം പരിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ നാമത്തിലാണ് എന്നുള്ളത് കുറേ പേർക്കെങ്കിലും അത് അറിഞ്ഞുകൂടാ എന്നാണ് എൻ്റെ വിചാരം. ഇത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഈ ദേവാലയം സ്ഥാപിക്കുന്നത്. അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്തായിരുന്ന ജോസഫ് മാർ ദിബനാസിയോസ് പുലിക്കോട്ടിൽ കുടുംബത്തിലെ രണ്ടാമത്തെ തിരുമേനി, ആ പരിശുദ്ധ പിതാവാണ് ഈ ദേവാലയം ഇവിടെ ആരംഭിച്ചത് അല്ലെങ്കിൽ സ്ഥാപിച്ചത്. ആ കാലഘട്ടത്തിലേക്ക് നാം ഒന്ന് നമ്മുടെ മനസ്സ് ഒന്ന് തിരിച്ചുവിട്ടാൽ പരിശുദ്ധ സഭ വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു കാലയളവാണ്. സഭയുടെ വിശ്വാസം തകർന്നു പോകുമോ എന്ന് സംശയിക്കപ്പെട്ടൊരു കാലയളവാണ്. അപ്പോഴേ ഇപ്രകാരമുള്ളൊരു ദേവാലയം ഇവിടെ സ്ഥാപിക്കുവാനുണ്ടായ പശ്ചാത്തലം, അതിൻ്റെ കാരണം ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് നല്ലതുപോലെ ഗ്രഹിപ്പാനൊക്കുമോ എന്ന് സംശയമാണ്. മലങ്കര സഭയുടെ വിശ്വാസ സത്യങ്ങൾക്ക് കോട്ടം തട്ടാകുന്ന വിധത്തിലുള്ള ചില വെല്ലുവിളികൾ അന്നുണ്ടായിരുന്നു. ജോസഫ് മാർ ദിവനാസിയോസ് മെത്രാപ്പോലീത്ത, അത് അന്ന് ഒരു മലങ്കര മെത്രാപ്പോലീത്ത മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. മാത്രവുമല്ല, 1876 മലങ്കര സഭ 7 ഭദ്രാസനങ്ങളായിട്ട് വിഭജിക്കപ്പെടുന്നത്. 1876 വരെ സഭയ്ക്കാകെ സഭ തന്നെ ഒരു ഭദ്രാസനവും ഒരു മെത്രാപ്പോലീത്തായുടെ കീഴിൽ, ആ മെത്രാപ്പോലീത്തായ മലങ്കര മെത്രാപ്പോലീത്ത എന്ന നാമത്തിൽ അറിയപ്പെട്ടിരുന്നു. 1876 ഈ വിശ്വാസ തകർച്ചയ്ക്ക് പ്രതിരോധം സൃഷ്ടിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ പത്രോസ് പാത്രിയേർക്കിസ് ബാവാ തിരുമേനി ഇവിടെ വന്നുകൊണ്ട് 6 മെത്രാപ്പോലീത്തന്മാരെ വാഴിക്കുകയും മലങ്കര സഭയെ 7 ഭദ്രാസനങ്ങളായി വിഭജിക്കുകയും ചെയ്തു. തുടർന്നുള്ള കാലഘട്ടത്തിലായിരിക്കും ഈ ദേവാലയം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അന്ന് ഈ പരുമല ഗ്രാമത്തിൻ്റെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ആൾ സഞ്ചാരമോ ഇന്നത്തെ പോലെയുള്ള വികസനമോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. ഇത് ഒരു കാട് പിടിച്ച, എന്ന് ഞാൻ പറഞ്ഞാൽ മനുഷ്യവാസ യോഗ്യമല്ലാത്ത ഒരു പ്രദേശമായിരുന്നു. പുലിക്കോട്ടിൽ തിരുമേനിക്ക് അരികുപുറത്തെ കാരണവർ ഏതാനും ഭൂമി ദാനമായി കൊടുത്തു. ഇവിടെ ഒരു അഴിപ്പുര നിർമ്മിച്ചു. ആ അഴിപ്പുര നിർമ്മിച്ചുകൊണ്ട് മാത്രമല്ല, അന്ന് ഭൂതപ്രേത പിശാചുക്കളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നൊരു കാലം. ആ കാലഘട്ടത്തിൽ മനുഷ്യവാസത്തിന് യോഗ്യമല്ല എന്ന് സാധാരണക്കാരൻ്റെ മനസ്സ് വിളിച്ചു പറയുന്നൊരു കാലം. ആ സമയത്താണ് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസിയോസ് 5-ാം തിരുമേനി
ചാതുരിത്തിയിൽ ഉണ്ടായിരുന്ന ഒരു റമ്പാച്ചനെ ഈ ഈ പരിമല ദ്വീപിൽ ഈ ദാനം കിട്ടിയ ഈ ഈ മണ്ണിൽ ഒരു അഴിപ്പുര നിർമ്മിച്ച് ഇവിടെ താമസിക്കത്തക്കവണ്ണമുള്ള ഏർപ്പാട് ചെയ്യുന്നത് അതുവരെയും ഈ ചാതുരിത്തിൽ ഗീവർഗീസ് റമ്പാൻ മുളന്തുരുത്തിയിലെ വെട്ടിക്കൽ ദയറായിൽ ഒരു താപസ ജീവിതം നയിക്കുകയായിരുന്നു. അപ്പോഴ് പുലിക്കോട്ട് തിരുമേനി തീർച്ചയായും കരുതി കാണണം, മനുഷ്യവാസയോഗ്യമല്ലാത്ത ഭൂതപ്രേത പിശാചുക്കൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ജനവാസയോഗ്യമല്ലാത്ത ഈ പ്രദേശത്ത് യാമപ്രാർത്ഥനകളും തപസിൻ്റെ അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ ദൈവീകമായ ആഴമായ ബന്ധവും ശക്തമായി നിലനിർത്തുന്ന ചാതുരിത്തിൽ റമ്പാച്ചൻ ഇവിടെ വന്ന് താമസിക്കുന്നതായിരിക്കും ഉചിതമെന്ന് ക്രാന്തദർശിയായ പുലിക്കോട്ടിൽ ജോസഫ് മാധിവനാസിയോസ് പിതാവ് മനസ്സിൽ കണ്ടു. അഴിപ്പുര കെട്ടി, ഈ അഴിപ്പുരയ്ക്കകത്ത് ചാതുരിത്തിൽ റമ്പാച്ചൻ വന്ന് താമസിച്ചു. ആ ചാതുരിത്തിൽ കുടുംബത്തിലെ റമ്പാച്ചനാണ് പിന്നീട് പരിശുദ്ധ പരിമല തിരുമേനി എന്ന വലിയ പരിശുദ്ധ സ്ഥാനിയായിട്ട് പിന്നീട് അനുഭവം കൊണ്ട് അറിവുകൊണ്ട് ഒക്കെ ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. ചാതുരിത്തിൽ റമ്പാച്ചൻ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ ജനവാസയോഗ്യമല്ല എന്ന് വിചാരിക്കുന്ന ഈ പ്രദേശം ജനവാസയോഗ്യമായി തീരുന്നു. ആ താപസൻ്റെ ജീവിതം മുഖാന്തരമായി ഈ ദേശത്തുള്ളവരെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആഴമായ വിശുദ്ധ ജീവിതം മുഖാന്തരമായി ഈ പരിമല ദ്വീപ് ഒരു പ്രകാശഗോപുരമായി തീരുകയാണ്. അങ്ങനെയാണ് അതിൻ്റെ ചരിത്രം അറിയുന്നത്. പ്രിയമുള്ളവരെ, അപ്പോഴേ ഏതാണ്ട് ഒരു 100-125 ഒന്നൊന്നേകാൽ നൂറ്റാണ്ട് വർഷങ്ങൾക്ക് മുൻപ് ആണ് ഈ ദേവാലയം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അതും പരിശുദ്ധ പത്രോസ് പൗലോസ് ലീഗന്മാരുടെ നാമത്തിലാണ്. അക്കാര്യം നമ്മൾ ഒട്ടും മറന്നു പോകാൻ പാടില്ല. ഈ ദിവസം ഇവിടെ ഒരു പെരുന്നാൾ ആഘോഷം എന്നുള്ള ആ പെരുന്നാളാണെന്നറിയാം, എന്നാലും വലിയ ജനത്തെ ആകർഷിക്കത്തക്കവണ്ണമുള്ള ചടങ്ങുകളൊന്നുമില്ല. ആരാധനയും പ്രദക്ഷിണവും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. എങ്കിൽ പോലും ഈ ദേവാലയം പരിശുദ്ധ പത്രോസ് പൗലോസ് ലീഗന്മാരുടെ നാമത്തിലാണ് എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. സ്ലീഹന്മാർ 12 പോലും സ്ലീഹന്മാരെ കർത്താവ് പ്രത്യേക ദൗത്യം ഏൽപ്പിച്ചുവെങ്കിലും ഈ 11 സ്ലീഹന്മാരും ചെയ്ത സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് 11 പേരുടെയും കൂടെ കണക്ക് കൂട്ടിയാൽ 12 പേരുടെയും സുവിശേഷ പ്രവർത്തനം കണക്ക് കൂട്ടിയാൽ അതെല്ലാം ഒറ്റയ്ക്ക് ഒരാൾ ചെയ്തു എന്ന് നമുക്ക് ചിന്തിക്കാമെങ്കിൽ അങ്ങനെ അറിയപ്പെടുന്ന പരിശുദ്ധ പൗലോസ് ലീഗ മറ്റ് 12 പേരും ചെയ്തതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ പരിശുദ്ധ പൗലോസ് ലീഗ ഏകനായി ക്രിസ്തുവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് വേണം കരുതുവാനായിട്ട്. പത്രോസ് പൗലോസ് ലീഗന്മാരെ 2 പ്രതീകങ്ങളാണ്. ഒന്ന്, സഭയുടെ അകത്ത് ഉള്ള സുവിശേഷ പ്രവർത്തനം. മറ്റൊന്ന്, സഭയ്ക്ക് പുറത്തുള്ള സുവിശേഷ പ്രവർത്തനം. ഈ 2 വിധത്തിലും ഈ 2 പരിശുദ്ധ സ്ലീഹന്മാരെ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ വിശ്വാസത്തിൻ്റെ നെടും തൂണുകളായിരുന്നു. പരിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ പേരുകൾ ഒരുമിച്ച് ചേർത്താണ് നമ്മുടെ പിതാക്കന്മാർ പലപ്പോഴും ദേവാലയങ്ങൾ സ്ഥാപിക്കുവാൻ തക്കവണ്ണം അവരെ താല്പര്യമെടുത്തത്. അതിനൊരു സമ്പൂർണതയുണ്ട്. 2 വിധത്തിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ, ദൈവരാജ്യ പ്രവർത്തനങ്ങൾ ഒന്നിച്ച് ചേർക്കപ്പെടുന്ന വിധത്തിൽ പരിശുദ്ധ പത്രോസ് പൗലോസ് ലീഗന്മാരെ നമുക്ക് വേണമെങ്കിൽ ചിത്രീകരിക്കാവുന്നതാണ്. 2 സ്ലീഹന്മാരും രക്തസാക്ഷിത്വം വഹിച്ച് അവരെ
ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചവരാണ്. പത്രോസ് ലീഹ തലകീഴായി കുരിശിക്കപ്പെട്ടു, പൗലോസ് ലീഹ ശിരച്ഛേദം ചെയ്യപ്പെട്ടു. ക്രിസ്തുവിനുള്ള വിശ്വാസം നിമിത്തമായിട്ടാണ് അവർ വളരെ സന്തോഷത്തോടെ യേശുവിന് വേണ്ടി, യേശുവിനുള്ള വിശ്വാസത്തിന് വേണ്ടി അവരുടെ ജീവിതം കാണിക്കയായി കാഴ്ചവെക്കുന്നത്. ഇത് സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തിയാണ്. കാരണം ഒന്നും രണ്ടും മൂന്നും നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്ന പരിശുദ്ധന്മാരെ, അപ്പോസ്തോലന്മാരെ, സ്ലീഹന്മാരെ, യേശുവിൻ്റെ ശിഷ്യന്മാരെ, അവർ മിക്കവാറും എല്ലാവരും കൊല്ലപ്പെടുകയായിരുന്നു. അവർക്കാർക്കും അതിൽ പരാതി ഉണ്ടായിരുന്നില്ല. അവർക്ക് അങ്ങനെ യേശുവിന് വേണ്ടി ജീവൻ ബലി കഴിക്കാൻ ലഭിക്കുന്നത് ഒരു പദവിയായി അവർ കരുതിയിരുന്നു. വളരെ വളരെ ഉള്ളിൻ്റെ ഉള്ളിലെ ആനന്ദത്തോടെയാണ് ആ കുരിശിലെ ജീവിതം അവരെ സ്വന്തം ജീവിതമായി പരിണമിപ്പിച്ച് അവരെ രക്തസാക്ഷിത്വം വഹിക്കുന്നതെന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കണം, കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ പ്രസംഗിക്കണം, കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ പ്രവർത്തിക്കണം, യേശുവിനെ പോലെ മരിക്കണം. ഇതായിരുന്നു അന്നത്തെ ആ കാലഘട്ടത്തിൽ ഒന്നും രണ്ടും മൂന്നും നൂറ്റാണ്ടിലുണ്ടായിരുന്ന ക്രൈസ്തവ സങ്കല്പം. അല്ലാതെ സുഖകരമായൊരു ജീവിതം ലോകത്തിൽ നയിക്കാമെന്നുള്ളത് അവരാരും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ആ പരിശുദ്ധ സ്ലീഹന്മാരെ അടിസ്ഥാനത്തിലാണ് ഈ ദേവാലയം ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ആ പരിശുദ്ധ പിതാക്കന്മാരെ പെരുന്നാളുകൾ നമുക്ക് ആചരിച്ചേ മതിയാകൂ. അത് മുഖാന്തരമായി ദൈവത്തിൻ്റെ ധാരാളമായ അനുഗ്രഹങ്ങൾ, കരുണകൾ, കൃപകൾ മഹാഭാവികളായി നമുക്കും അത് ലഭിക്കാൻ നമുക്ക് ഇടയായിത്തീരും. അതാണ് നമ്മുടെ പൂർവിക വിശ്വാസത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു തിരിച്ചറിവ്. അതുകൊണ്ട് ഈ സ്ലീഹാ നോമ്പ് അവസാനിക്കുന്ന ദിവസം പരിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മ പെരുന്നാളാണെന്നുള്ള കാര്യം നാം മറന്നുപോകാൻ പാടില്ല. നാളെ 12 സ്ലീഹന്മാരെയും ഒരുമിച്ച് ഓർക്കുന്ന പെരുന്നാളും കൂടിയാണ്. 12 സ്ലീഹന്മാരെ ഒരുമിച്ച് സഭ അവരുടെ ഓർമ്മ ദിവസം ഓർമ്മ പെരുന്നാളായി ആഘോഷിക്കുന്നു. അത് ജൂൺ മാസം 30-ാം തീയതിയാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ഈ പരിശുദ്ധന്മാരെ ഇങ്ങനെ ഓർക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറയിൽ ഒരു ആധ്യാത്മികമായ ഒരു ഊർജവും ശക്തിയും നമുക്ക് ലഭിക്കാൻ ഇടയായിത്തീരും എന്നുള്ളതാണ് അതിൻ്റെ പശ്ചാത്തലം. അതുകൊണ്ട് ഈ പരിശുദ്ധന്മാരെയൊക്കെ ഓർക്കുകയും അവർ നമുക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന മുഖാന്തരമായി ദൈവത്തിൽ നിന്ന് നമുക്ക് ധാരാളമായി അനുഗ്രഹങ്ങൾ സിദ്ധിക്കുകയും ചെയ്യുവാൻ ഇടയാകും. പ്രിയമുള്ളവരെ, 21-ാം നൂറ്റാണ്ടിലും മലങ്കര സഭ ഒട്ടേറെ വൈതരണികളിലൂടെ കടന്നു പോകുന്നു. മനുഷ്യജീവിതം, ഒരാളുടെയും ജീവിതം ലോകപ്രകാരം സന്തോഷകരമായിരിക്കണമെന്നില്ല. സന്തോഷങ്ങളും ദുഃഖങ്ങളും ഇടകലർന്ന് വരുന്നതാണ് ഒരു ജീവിതത്തിൻ്റെ സത്ത. അങ്ങനെ ലോകപ്രകാരമുള്ള സന്തോഷം വരുമ്പോൾ നാം അമിതമായി സന്തോഷിക്കാതെയും, ദുഃഖങ്ങൾ വരുമ്പോൾ അമിതമായി നമ്മൾ ദുഃഖിക്കാതെയും ഇരിക്കാൻ തക്കവണ്ണം ഒരു വിശ്വാസത്തിലൂടെയുള്ള ഒരു ദൈവിക അടിത്തറ നമുക്ക് ആവശ്യമുണ്ട്. ഈ അടിത്തറ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ പരിശുദ്ധന്മാരുടെ അവരെ ഓർക്കുകയും അവരുടെ പ്രാർത്ഥനകൾ നമ്മൾ ആഗ്രഹിക്കുകയും അവരുടെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്നത് നമുക്ക് ഒട്ടേറെ അനുഗ്രഹങ്ങൾക്ക് കാരണമായി തീരും. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുകയാണ്. ഇന്നേ ദിവസം ഈ പരിശുദ്ധ പെരുന്നാൾ ആചരിക്കുന്നത് മുഖാന്തരമായി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും ധാരാളമായിട്ട് നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ലഘു പ്രസംഗം ഞാനിവിടെ ഉപസംഹരിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.